മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല RSS ഉള്ളത്, മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയും RSS തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആഭ്യന്തരം മാത്രമല്ല PR ഏജൻസിയും RSS ആ ഏജൻസിയാണ് ഈ വിശദിത്തമായ വംശീയ മുൻവിധിയുള്ള ഈ സംഗതി ഉണ്ടാക്കുന്നത്. അതിനെ കുറിച്ച് ചോദിക്കുമ്പോ അതെനക്കറിയില്ല എന്ന മറുപടി കൊണ്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ട. വരും ദിവസങ്ങളിൽ കേരളത്തിലെ ജനാധിപത്യ പ്രതിരോധ മനസ്സുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ തെരുവിൽ വിചാരണ ചെയ്യുമെന്ന് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനക്കറിയില്ലെന്ന മറുപടി അഹഹാ എന്ന ചിരി കൊണ്ട് ഇതങ്ങ് മറച്ചു വെച്ച് കളയാ എന്ന് വിചാരിക്കേണ്ടതില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. മുഖ്യമന്ത്രിക്ക് സ്വന്തമായ PR സംവിധാനമുണ്ട്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 1 ലക്ഷം രൂപയുടെ മുകൾ ശമ്പളം കൈപ്പറ്റുന്ന പ്രസ് സെക്രട്ടറി ഉണ്ട്, മാധ്യമ ഉപദേഷ്ടാവുണ്ട്. ഇവരൊന്നും കൂടാതെ ഒരു ദിനപത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നതിന് RSS പശ്ചാത്തലമുള്ള ഒരു PR ഏജൻസി എങ്ങനെ കടന്നു വരുന്നു?